എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവം തന്നെ സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരത്തിനായി ഗോൽഗോത്ത മലയിൽ ക്രൂശിതനായി തീർന്ന യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിന് ആധാരമായി നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 19:16 വാക്യങ്ങൾ. പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിനെ കൈയേറ്റു. യേശു താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ടാളുകളെയും, ഒരുത്തനെ ഇപ്പുറത്തും ഒരുത്തനെ അപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. അപ്പോൾ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ടാളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. ക്രൂശുമരണം കുറ്റവാളികൾക്കുള്ളതായിരുന്നു. കുറ്റവാളികളെ ക്രൂശിക്കുക പതിവുമായിരുന്നു. എന്നാൽ യേശു ഒരു തെറ്റും ചെയ്തിരുന്നില്ല. നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റും ആരോടും ചെയ്യാത്തവനായിരുന്നു യേശു. താൻ കുറ്റവാളിയാണ്, പാപിയാണ്, തെറ്റുകാരനാണ് എന്ന് ആധികാരികമായി തെളിയിക്കുവാൻ നാളെ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധമായിരുന്നു യേശുവിൻ്റെ ജീവിതം. സ്നേഹത്തിൻ്റെ സമുദ്രമായിരുന്നു യേശു. കരുണയുടെയും ദയയുടെയും മൂർത്മഭാവമായിരുന്നു യേശു. ശത്രുക്കൾക്ക് പോലും സ്നേഹം പകർന്ന്, എതിരാളികൾക്ക് പോലും നന്മ ചൊരിഞ്ഞ യേശു. എന്തിനാണ് ഒരു കുറ്റവാളിയെപ്പോലെ ക്രൂശിക്കപ്പെട്ടത്? എന്തിനാണ് യേശുവിൻ്റെ ശിരസിൽ മുൾമുടി വെച്ചത്? എന്തിനാണ് യേശു ഭാരമേറിയ ഒരു പച്ചമരക്കുരിശുമായി ഗോൽഗോത്ത മലയിലെ കയറ്റം കയറിയത്? എന്തിനാണ് യേശു ക്രൂശിക്കപ്പെട്ടത്? യേശുവിൻ്റെ ക്രൂശ് മരണം മറ്റാരുടെ മരണത്തിൽ നിന്നും വ്യത്യസ്തമാണ്. മറ്റാരുടെയും മരണവുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തുവാൻ പാടില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അർത്ഥം വേറെ, ഫലസാധ്യത വേറെ. അത് മനുഷ്യരുടെ മരണവുമായി താരതമ്യപ്പെടുത്തുവാൻ പാടില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് യേശു തന്നെ പ്രവചിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ 39 പുസ്തകങ്ങൾ എബ്രായ, അരമിക്, ഗ്രീക്ക് ഭാഷയിലൂടെ പ്രസിദ്ധം ചെയ്തിരുന്നു. BC 1500 മുതൽ BC 400 വരെയുള്ള കാലഘട്ടങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഈ പുസ്തകം ക്രിസ്ത്യാനികളും യേശു മനുഷ്യനായി ജനിക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുൻപേ പ്രചരിപ്പിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ ജൂതന്മാരുടെ മതഗ്രന്ഥമായിട്ട് അവർ അംഗീകരിക്കുകയുണ്ടായി. ക്രൈസ്തവർ ഈ പുസ്തകങ്ങളെ പഴയ നിയമമായിട്ടും ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BC 1500 മുതൽ BC 400 വരെയുള്ള കാലഘട്ടം കൊണ്ടാണ് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ എഴുതുന്നത്. മലാഖിക്ക് ശേഷം 400 വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ബേത്ലഹേമിൽ ജനിക്കുന്നത് തന്നെ. ഈ പുസ്തകങ്ങളിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 100 പ്രവചനങ്ങളാണ് ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ രാജാവും ജൂതന്മാരുടെ മധുര ഗായകനുമായിരുന്ന ദാവീദ് യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് ഒരു ഗാനം എഴുതിയിട്ടുണ്ട്, ഒരു മശിഹിക ഗാനം.
ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണത്. ജൂതന്മാർ പാടിക്കൊണ്ടിരുന്ന സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ യേശുവിന്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുമെന്നും തന്റെ വസ്ത്രം പകുത്തെടുക്കപ്പെടുമെന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം 16 മുതലുള്ള വാക്യങ്ങൾ. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം. അവരെന്നെ ഉറ്റുനോക്കുന്നു, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. യേശു ക്രൂശിക്കപ്പെടുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപാണ് ദാവീദ് ഈ പ്രവചന ഗീതം പാടിയത്. കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെട്ട് യാഗമായതാരാണ്? നസ്രയനായ യേശുവാണ്. നോക്കൂ, ഗോൽഗോഥ മലയിൽ തൻ്റെ കൈകാലുകൾ കാര്യരുംബാണിക്ക് വേണ്ടി തുളയ്ക്കപ്പെടുന്നു. രോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ ആ മനോഹരമായ കരങ്ങളിൽ ക്രൂരന്മാരായ റോമൻ പടയാളികൾ കാര്യരുംബാണികൾ അടിച്ചു കയറ്റുകയാണ്. ദുഃഖിതരെയും രോഗികളെയും പാപികളെയും തേടി ഗലീല കടൽ തീരങ്ങളിലൂടെയും മുക്കവ കുടലുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും നടന്ന മശിഹയുടെ കാലുകൾ കൂർത്തുമൂർത്ത കാര്യരുംബാണികൾ കൊണ്ട് അടിച്ച് കയറ്റുകയാണ്. ഇത് ആ സംഭവത്തിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് പ്രവചിച്ചു ഒരു ഗാനത്തിലൂടെ. ക്രൂശിതനായ യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ റോമൻ പട്ടാളക്കാർ മശിഹയുടെ വസ്ത്രത്തിനായി ചീട്ടിടുകയാണ്, വസ്ത്രം പകുത്തെടുക്കുകയാണ്, അങ്കിക്കായി ചീട്ടിടുകയാണ്. ആ പടയാളികൾ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ സംഭവിക്കുമെന്ന് ദാവീദ് പ്രവചിച്ചതാണല്ലോ നാം ഇവിടെ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ക്രൂശുമരണത്തിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കുകയില്ലേ? യേശു മനുഷ്യനായി ബേദലഹേമിൽ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് പലസ്തീനിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് യെശയ്യാവ്. അദ്ദേഹം യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. യൂതന്മാർ തങ്ങളുടെ പാപങ്ങൾ ആടുകളുടെ മേൽ ചുമത്തി അവയെ യാഗം കഴിക്കാറുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് മാനവ ലോകത്തിനു വേണ്ടി ഒരു അകൃത്യയാഗമായി തീരുന്ന മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ യെശയ്യാവ് പ്രവചിക്കുന്നുണ്ട്. യെശയ്യാവ് പ്രവചനം 53-ാം അധ്യായത്തിൽ ക്രൂശിതനായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. യെശയ്യാവ് പ്രവചനം 53-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ തൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. വാക്യമിട്ട് എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? വാക്യം 12, അവൻ തൻ്റെ പ്രാണനെ മരണത്തിനെ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഇവിടെ കഷ്ടപ്പെടുന്ന മശിഹയെക്കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുകയാണ്. മാനവലോകത്തിൻ്റെ പാപം ചുമക്കുന്ന യേശുവിനെക്കുറിച്ച്, മാനവലോകത്തിനു വേണ്ടി ദണ്ഡനങ്ങളും പീഡകളും അനുഭവിക്കുന്ന മശിഹയെക്കുറിച്ച്, അകൃത്യങ്ങളുടെ മോചനത്തിനു വേണ്ടി, പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി പ്രാണനെ ഒഴുക്കിക്കളയുന്ന മശിഹയെക്കുറിച്ച് യെശയ്യാവ് ഇവിടെ പ്രവചിക്കുകയാണ്. യേശുവിൻ്റെ ക്രൂശുമരണത്തിന് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എത്യോപ്യയിലെ ഒരു ധനകാര്യമന്ത്രി യെരുശലേമിൽ ആരാധനയ്ക്കായി വന്നു. മടങ്ങിപ്പോയപ്പോൾ അദ്ദേഹം യെശയ്യാവ് പ്രവാചകന്റെ ഒരു പുസ്തകവും വാങ്ങിക്കൊണ്ടാണ് പോയത്. അദ്ദേഹം തേരിലിരുന്ന് യെശയ്യാവ് പ്രവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു. നാം ഇപ്പോൾ വായിച്ച
53 അധ്യായത്തിലേക്ക് ധനകാര്യമന്ത്രി എത്തി. താൻ വായിച്ചിട്ടും വായിച്ചിട്ടും തനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 53 അധ്യായത്തിൽ ഒരാളെക്കുറിച്ച് പ്രവാചകൻ പ്രവചിക്കുന്നു. ആ പ്രവാചകൻ പ്രവചിക്കുന്ന വ്യക്തി മുറിവേൽക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, ശിക്ഷിക്കപ്പെടുന്നു, ദണ്ഡിക്കപ്പെടുന്നു. ഇതെല്ലാം രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്, പാപമോചനത്തിന് വേണ്ടിയാണ്, അകൃത്യങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. മനുഷ്യരുടെ അകൃത്യങ്ങളും പാപങ്ങളുമെല്ലാം ദൈവം ഈ വ്യക്തിയിൽ ചുമത്തുന്നു. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പ്രവാചകൻ പ്രവാചകനെക്കുറിച്ചാണോ മറ്റാരെ കുറിച്ചെങ്കിലുമാണോ? ധനകാര്യമന്ത്രിക്കൊന്നും മനസ്സിലായില്ല. ദൈവം ഫിലിപ്പോസിനെ ധനകാര്യമന്ത്രിയുടെ അടുക്കിലേക്ക് അയച്ചു. ഫിലിപ്പോസ്, ഈ യെശയ്യാപ്രവചനം 53 അധ്യായം ധനകാര്യമന്ത്രിക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇത് യേശുവിനെക്കുറിച്ചായിരുന്നുവെന്നും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നെന്നും യേശുവിൻ്റെ മരണം പാപമോചനത്തിനും രോഗസൗഖ്യത്തിനും വേണ്ടിയായിരുന്നെന്നും യേശു അനുഭവിച്ച എല്ലാ കഷ്ടതകളും പങ്കപ്പാടുകളും മാനവലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും ഫിലിപ്പോസ് ധനകാര്യമന്ത്രിക്ക് താൻ വായിച്ച വേദഭാഗത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയ ആൾ. കാരണം അയാളും യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ആഴ്ചകൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണല്ലോ. എന്നാൽ അത്ര വലിയ പ്രാധാന്യമൊന്നും ഈ ഭക്തനായ ധനകാര്യമന്ത്രി ആ മരണത്തിന് കൽപ്പിച്ചിരുന്നില്ല. ഏതോ തെറ്റ് ചെയ്തതുകൊണ്ട് റോമക്കാർ പിടിച്ച് യേശുവിനെ ക്രൂശിച്ചു, അത്രമാത്രം. എന്നാൽ അത് ഈ സംഭവത്തിനും 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചതാണെന്ന് തനിക്ക് മനസ്സിലായപ്പോൾ, അത് തൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനും സമാധാനത്തിനും വേണ്ടിയായിരുന്നു എന്ന് ബോധ്യമായപ്പോൾ, ആ ധനകാര്യമന്ത്രി യേശുവിനെ സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തതിൻ്റെ ചരിത്രം പ്രവൃത്തികളുടെ പുസ്തകം 8 അധ്യായത്തിൽ സവിസ്തരമായി വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മരണം ഒരു കൊലപാതകമല്ല, ആത്മഹത്യയല്ല, അത് മാനവലോകത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്, രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് എന്ന് യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പേ, ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടാകുന്നതിന് മുൻപേ പഴയ നിയമ പ്രവാചകന്മാർ, ജൂതന്മാരുടെ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. ആ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് യേശുവിൻ്റെ മരണം. പ്രവചനങ്ങളുടെ നിവൃത്തിയാണെങ്കിൽ ആ മരണം മറ്റു മരണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആ മരണത്തെ മറ്റു മരണവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുവാൻ പാടില്ല. യേശു തൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് അനവധി പ്രാവശ്യം പ്രവചിച്ചിട്ടുണ്ട്. താൻ എവിടെ മരിക്കും, എപ്പോൾ മരിക്കും, എന്തിനു മരിക്കും, എങ്ങനെ മരിക്കും എന്നതിനെക്കുറിച്ച് അതിലൊരു വാക്യം നമുക്ക് തിരുവചനത്തിൽ ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 16:21 അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തു നിൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അതരുത്, നിനക്കങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. യേശു തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. യേശു തൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ട അനവധി പ്രവചനങ്ങളിലെ ഒരു പ്രവചന സൂക്തമാണ് നാം ഇവിടെ വായിച്ചത്. യേശു പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോകുകയാണ്, അവിടെ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും, അപമാനിക്കപ്പെടും, നിന്ദിക്കപ്പെടും, കൊല്ലപ്പെടും, 3-ാം നാൾ ഞാൻ ഉയർത്തി നിൽക്കും. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ദുഃഖിതരായി. പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവെ നിനക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത്. എന്നാൽ യേശു പത്രോസിനെ ശാസിച്ചിട്ട് പറയുകയാണ്, പത്രോസെ നീ ദൈവത്തിൻ്റെ കാര്യമല്ല ചിന്തിക്കുന്നത്, നീ മാനുഷികമായിട്ടാണ് ചിന്തിക്കുന്നത്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികവുമല്ല, അത് പൈശാചികമാണ്. കാരണം യേശു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാനുഷ്യമായിരിക്കാം, പക്ഷേ അത് ദൈവികമല്ല. ദൈവികമായ ചിന്ത മാനവ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു മരിക്കുക എന്നുള്ളതാണ്, യാഗം കഴിക്കപ്പെടുക, യാഗമാക്കപ്പെടുക എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള ചിന്തകളൊക്കെ സാത്താന്യമായ ചിന്തകളാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മരണത്തെ ഒരു കൊലപാതകമായോ ആത്മഹത്യയായോ ജൂതന്മാരുടെ വിജയമായോ റോമാക്കാരുടെ കരുത്തായോ യേശുവിൻ്റെ ബലഹീനതയായിട്ടോ ഒന്നും വ്യാഖ്യാനിക്കരുത്. യേശുവിൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു.
ജൂതന്മാരുടെ മതക്കോടതിയിൽ യേശുവിനെ കൊണ്ടുപോയി. ആദ്യം ഹന്നാവിൻ്റെയും പിന്നെ കയ്യാഫാവിൻ്റെയും. ആ മതക്കോടതിയിൽ യേശുവിനെ കുറ്റക്കാരനായിട്ട് തെളിയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ധാരാളം കള്ളസാക്ഷികളെ അവർ പണം കൊടുത്തു കൊണ്ടുവന്നിരുന്നെങ്കിലും യേശു തെറ്റുകാരനാണെന്ന് തെളിയിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ മതക്കോടതി തന്നെ ശിക്ഷിക്കേണ്ടതിന് യേശു അതുവരെ നിശബ്ദനായിരുന്നതിന് ശേഷം അവരുടെ കോടതി പിരിയുന്നതിന് മുൻപേ അവർ തന്നെ ശിക്ഷിക്കേണ്ടതിന് വേണ്ടി അവരുടെ മതനിയമപ്രകാരം നിന്നെയാണെന്ന് അവർക്ക് തോന്നുമാറുള്ള ഒരു സത്യം യേശു പറയുകയുണ്ടായി. ഞാൻ ദൈവപുത്രനാണ്, പിതാവിൻ്റെ വലഭാഗത്തിരിക്കും, ഞാൻ ഇനിയും ആകാശമേഘങ്ങളിൽ വരും. ഇങ്ങനെ പറഞ്ഞ് യേശു മതക്കോടതിയിൽ നിന്നും വധശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. പിന്നീട് യേശുവിനെ പീലാത്തോസിന്റെ കോടതിയിലാണ് കൊണ്ടുപോയത്, അവിടുന്ന് ഹെരോദാവിന്റെ, പിന്നീട് പീലാത്തോസിന്റെ. യേശുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന പുരോഹിതന്മാരുടെയും മതനേതാക്കന്മാരുടെയും വാക്കുകളുടെ മുൻപിൽ യേശു നിശബ്ദനായത് പീലാത്തോസിനെ അത്ഭുതപ്പെടുത്തി. പീലാത്തോസ് യേശുവിൽ ഒരു കുറ്റവും കാണാതെ തന്നെ വെറുതെ വിടുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്. ആ വാക്ക് റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ കൊടുക്കേണ്ടതായിട്ടുള്ള ശിക്ഷയാണ്. യേശു പറഞ്ഞ സത്യമാണെങ്കിലും ആ സമയത്ത് യേശു നിശബ്ദനായിരുന്നെങ്കിൽ യേശുവിനെ പീലാത്തോസിനെ ശിക്ഷിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. ഇങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ധാരാളം പഴുതുകൾ ഉണ്ടായിരുന്നിട്ടും സാധ്യതയുണ്ടായിരുന്നിട്ടും മരണത്തിൽ നിന്ന് താൻ രക്ഷപ്പെടാതിരിക്കാൻ ജൂതന്മാരുടെ മതക്കോടതിയിലും ഗവർണർ പീലാത്തോസിന്റെ കോടതിയിലും യേശു പരിശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം പ്രവചനങ്ങൾ നിറവേറേണ്ടതിനും എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളും ശാപങ്ങളും മാറേണ്ടതിനും നമുക്കെതിരായി അടഞ്ഞുകിടുന്ന പരദേശിയുടെ വാതിൽ തുറക്കേണ്ടതിനും യേശു മരിക്കുവാൻ തയ്യാറായി. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും മരിച്ചത് ജനിച്ചതുകൊണ്ടാണ്. എന്നാൽ യേശു മരിച്ചത് ജനിച്ചതുകൊണ്ടല്ല. യേശുവിന് മരിക്കാതെ എത്രയോ കോടി വർഷം വേണമെങ്കിലും ജീവിക്കാമായിരുന്നു. യേശു മരിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ ജനിച്ചത്. സ്വർഗത്തിന് മണിമകുടമായിരുന്ന, ദൂതന്മാരുടെ ആരാധ്യപുരുഷനായിരുന്ന, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവായിരുന്ന, സനാതനനായിരുന്ന, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്ന ദൈവകുമാരന്, ഈ ഭൂമിയെ കോപത്തോട് ചവിട്ടിയിരുന്നെങ്കിൽ ദൈവകുമാരൻ ഈ ഭൂമിയെ കോപത്തോട് ചവിട്ടിയിരുന്നെങ്കിൽ ഈ ഭൂഗോളം ഒരു മുട്ട പൊട്ടുന്ന പോലെ പൊട്ടി തകർന്നു പോകുമായിരുന്നു. യേശു കോപത്തോടെ സൂര്യനെ നോക്കിയിരുന്നെങ്കിൽ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന സൂര്യൻ ഭസ്മമായി പോകുമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവാണ് യേശു, പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രിതാവാണ് യേശു. ആ യേശു ഒരു കുറ്റവാളിയെപ്പോലെ കുരിശുമെടുത്ത് ഗോൽഗോത്ത മലയിലെ കയറ്റം കയറിയത് ബലഹീനനായതുകൊണ്ടല്ല, രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാതിരുന്നത് കൊണ്ടല്ല. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന്, എൻ്റെയും നിങ്ങളുടെയും ശാപങ്ങൾ നീക്കപ്പെടേണ്ടതിന്, എനിക്കും നിങ്ങൾക്കും സൗഖ്യമുണ്ടാകേണ്ടതിന്, എനിക്കും നിങ്ങൾക്കും ദൈവവുമായ സമാധാനമുണ്ടാകേണ്ടതിന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന്, സ്വർഗത്തിലേക്ക് പോകേണ്ടതിന് യേശു ഒരു യാഗമായി തീരുകയായിരുന്നു. ജൂതന്മാരുടെ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ മഹാപാപപരിഹാര ദിനം പാപപരിഹാരത്തിന് വേണ്ടി യാഗമായ മൃഗത്തിൻ്റെ രക്തവുമായി കൃപാസനത്തിൻ്റെ അടുക്കൽ ചെന്ന രക്തം അവിടെ തളിച്ചതിന് ശേഷം മടങ്ങി വന്ന് ജനത്തെ അനുഗ്രഹിക്കാറുണ്ട്. എന്നാൽ യേശു എന്ന മഹാപുരോഹിതൻ മൃഗങ്ങളുടെ രക്തമല്ല, തൻ്റെ സ്വന്തം രക്തം തന്നെ സ്വർഗീയ കോടതിയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു പാപിയായ മനുഷ്യൻ, ദൈവമേ ഞാൻ പാപം ചെയ്തു, ആകയാൽ ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ്, നരകത്തിന് യോഗ്യനാണ്, പാപമോചനം തരുവാൻ എനിക്കാരുമില്ല, പ്രായശ്ചിത്തം ചെയ്യുവാൻ എൻ്റെ പക്കലൊന്നുമില്ല. എന്നാൽ യേശു തൻ്റെ പുണ്യാഗ രക്തം എനിക്ക് വേണ്ടി സ്വർഗീയ കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നുവെന്ന് ഞാൻ കേൾക്കുന്നു, ഞാനിത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ മരണ നിമിത്തം, യേശുവിൻ്റെ രക്തം നിമിത്തം അത് പ്രായശ്ചിത്തമായി കൈക്കൊണ്ട് എൻ്റെ പാപങ്ങൾ മോചിക്കണമേ എന്നൊരുവൻ ആത്മാർത്ഥമായി ഹൃദയാംഗമായി പ്രാർത്ഥിച്ചാൽ
അവരുടെ പാപം നിന്റെ പാപം രക്തം വരും പോലെ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. ദൈവം ആ വ്യക്തിയെ നീതീകരിക്കും, ദൈവം ആ വ്യക്തിയെ വിശുദ്ധീകരിക്കും, ദൈവം ആ വ്യക്തിയെ വീണ്ടെടുക്കും. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത്. നോക്കൂ, യാതൊരു തെറ്റും ചെയ്യാതിരുന്ന ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പെസഹ കഴിഞ്ഞ് ദുഃഖിതരായിരിക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പീൻ. പാനപാത്രത്തിൽ വീഞ്ഞെടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം വാങ്ങിക്കൊടുപ്പീൻ. അങ്ങനെ അന്ത്യത്താഴം കഴിഞ്ഞതിന് ശേഷം അവർ സ്തോത്രം പാടിയതിന് ശേഷം സിയോൻ കുന്നിൽ നിന്ന് കിദ്രോൻ തോട് കടന്ന് ഗെദസമന തോട്ടത്തിലേക്ക് പോകുകയാണ്. അവിടെ കർത്താവിൻ്റെ പ്രാണവേദനയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണുവാനായി കഴിയും. മാനവലാക ലോകത്തിൻ്റെ മുഴുവൻ പാപവും ശാപവും ശിരസിൽ എടുക്കേണ്ടതിന് വേണ്ടി മനുഷ്യപുത്രൻ യേശു ഗെദസമനത്തോട്ടത്തിൽ ഏകനായി 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 പ്രാർത്ഥിക്കുന്നു. രക്തഗണങ്ങൾ വിയർപ്പുൾ തുള്ളികൾ പോലെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. രാത്രിയിൽ ജൂതന്മാരുടെയും റോമക്കാരുടെയും പട്ടാളക്കാർ ഗെദസമനത്തോട്ടത്തിലേക്ക് വന്നു. തൻ്റെ അരുമ ശിഷ്യൻ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ജൂദ പ്രവാചകന്മാരുടെ പ്രവചനം നിവൃത്തിയാകേണ്ട വണ്ണം യേശുവിനെ ചുംബിച്ച് ഊറ്റിക്കൊടുക്കുന്നു. യേശു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഹന്നായുടെ മാളികയിലേക്കാണ് യേശുവിനെ കൊണ്ടുപോയത്. അവിടെ യേശു പരിഹസിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. തുടർന്ന് കയ്യാഭാവിൻ്റെ സന്നിധ്യം സംഘത്തിലേക്കാണ് യേശുവിനെ കൊണ്ടുപോയത്. അവിടെയും യേശു അപമാനിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. തുടർന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ. പീലാത്തോസ് വളരെ ക്രൂരമായി യേശുവിനെ ശിക്ഷിക്കുന്നുണ്ട്. പുറം ഉഴുവുചാല് പോലെ കീറുമാറി ചമ്മറ്റുകൊണ്ട് അടിപ്പിക്കുന്നുണ്ട്. ഈയക്കെട്ടികളും ഉൾക്കൊളുത്തുകളും ഉള്ള ചമ്മറ്റുകൊണ്ട് യേശുവിൻ്റെ പുറം അവർ അടിച്ചു പൊളിക്കുകയാണ്. രാജാവായ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലും യേശു അപമാനിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? എൻ്റെയും നിങ്ങളുടെയും അപമാനങ്ങളെല്ലാം മാറേണ്ടതിന് വേണ്ടി. ഒരു ഭാരമേറിയ പച്ചമരക്കുരിശുമായി യേശു ഗോൽഗൊത്തയുടെ കയറ്റം കയറുകയാണ്. വീണ്ടും എഴുന്നേറ്റും, വീണ്ടും എഴുന്നേറ്റും. എത്ര ദാരുണമായിരുന്നു അത്, എത്ര ദുഃഖകരമായിരുന്നു അത്. ഇതുപോലെ നമ്മളെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? ഇതുപോലെ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുമോ? ഗോൽഗൊത്തായുടെ മലമുകളിൽ ചെന്നപ്പോൾ ക്രൂശിൽ ക്രിസ്തുവിനെ മലർത്തിക്കിടത്തി. ആ കാൽക്കരങ്ങളിൽ കാര്യം വാണികൾ വെച്ച് അവരടിച്ചു കയറ്റി. ക്രൂശിനു വേണ്ടി കുഴിച്ചതായിട്ടുള്ള ആ കുഴിയിൽ യേശുവിനോടൊപ്പം ആ ക്രൂശിനെ അവരെടുത്തു നാട്ടി. എൻ്റെ കർത്താവ് മൂന്നാണികളിൽ തൂങ്ങി. എത്ര ഭയാനകമായിരുന്നു! തലയിലൂടെ രക്തത്തുള്ളികൾ ഒഴുകുകയാണ് കവിളിലൂടെ, ഒപ്പം കണ്ണുനീരും. കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ കണങ്ങളെയോ രക്തത്തുള്ളികളെയോ മായ്ച്ചു കളയുവാൻ കഴിയാതെ, തൂത്തുകളയുവാൻ കഴിയാതെ യേശുവിൻ്റെ കാൽക്കരങ്ങൾ ആണികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ മാതാവ് ഈ രംഗം നോക്കി നിൽക്കുന്നുണ്ട്. യോഗന്നാൻ അടുത്ത് നിൽക്കുന്നുണ്ട്. ജൂതമത നേതാക്കന്മാർ അവിടെ പരിഹസിച്ച് നിൽക്കുന്നുണ്ട്. ഒരു കള്ളൻ തൊട്ടടുത്ത് കിടന്നുകൊണ്ട് തന്നെ പരിഹസിക്കുന്നു. എത്ര ഭയാനകമായ ഒരു രംഗം! എനിക്ക് വേണ്ടിയായിരുന്നു അത്, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്. ഏകദേശം 6 മണിക്കൂറുകളാണ് യേശു ക്രൂശിൽ കിടന്നത്. മാനവലോകത്തിൻ്റെ പാപപരിഹാരം പൂർത്തിയായപ്പോൾ
യേശു പ്രാണനെ ഏൽപ്പിച്ചു, സ്വന്തം തോളിൽ തലവേയിച്ചു, ഒരു ബലിയായി തീർന്നു, ഒരു യാഗമായി തീർന്നു. ഈ മരണം സഹോദര നിനക്കേതുമില്ലയോ? സഹോദരി നിനക്കേതുമില്ലയോ? ഈ ക്രൂശിതനായ കർത്താവിനെ സ്നേഹിക്കാനും ഈ ക്രൂശിതനായ കർത്താവിനെ അനുസരിക്കുവാനും നീ തയ്യാറാകുമോ? നിനക്ക് വേണ്ടി യേശു സ്വർഗമാണ് വിട്ട് താണ ലോകത്തിലേക്ക് വന്നത്. നമുക്ക് വേണ്ടി യേശു മുൾമുടി ചൂടി, നമുക്ക് വേണ്ടി യേശു ക്രൂശെടുത്തു, നമുക്ക് വേണ്ടി യേശു മരിച്ചു. ഈ യേശുവിന് വേണ്ടി ഞാനും നിങ്ങളും എന്ത് ചെയ്യും? എന്താണ് നിങ്ങളുടെ തീരുമാനം? വരൂ, യേശുവിൻ്റെ ക്രൂശെടുത്തുകൊണ്ട് വരൂ, യേശുവിൻ്റെ അടുക്കിലേക്ക് വരൂ. ആ യേശുവിനെ നമുക്ക് രക്ഷകനായി സ്വീകരിക്കാം. ആ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കാം. ദൈവമേ, വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവേ, അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഏൽപ്പിക്കുന്നു. ക്രൂശമരണത്തിൻ്റെ അർത്ഥം ഗ്രഹിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരണമാണ്.